വയനാട്ടിൽ ദുരന്തമുഖത്ത് സേവനമനുഷ്ഠിച്ച സൈന്യത്തിന് ആതിഥ്യമൊരുക്കി കോഴിക്കോട്ടെ ഹോട്ടൽ വ്യവസായി. 122 ബറ്റാലിയൻ മദ്രാസ് റെജിമെന്റിലെ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങൾക്കും കുടുംബത്തിനുമാണ് ആദാമിന്റെ ചായക്കടയിൽ ഉച്ചഭക്ഷണം ഒരുക്കിയത്. 10 ദിവസം ചൂരൽമലയിൽ ആർമി നടത്തിയ സേവനത്തെ മലയാളികളാകെ നന്ദിയോടെ സ്മരിക്കുകയാണ്. സൈന്യത്തിന് കോഴിക്കോടിൻ്റെ സ്നേഹം വിളമ്പിയാണ് ആദാമിൻ്റെ ചായക്കടയിൽ ഉച്ചഭക്ഷണം ഒരുക്കിയത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള, കാരണം അവിടെ പോയിട്ട് അവരെ വെച്ച സേവനം നമ്മൾ എന്ത് ചെയ്താലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൃദയം തൊട്ടിട്ടാണ് നാട്ടുകാർ അവർക്ക് ഒരു സല്യൂട്ട് കൊടുത്തത്. അന്നൊരു ആഗ്രഹമായിരുന്നു, പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട്ടുകാർ, നമ്മൾ തൊട്ടടുത്തുള്ള വെസ്റ്റിൽ ബാരക്സിലുള്ള നമ്മുടെ ഈ സുഹൃത്തുക്കളെ, ഇങ്ങനെ ആർമി ഓഫീസേഴ്സിനെ നമ്മൾ ക്ഷണിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലി അടക്കം, കാരണം ഒരു ടോക്കൺ ഓഫ് എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റാതാണ് അവർ ചെയ്തത്. അതിന് ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും വിചാരിച്ചു ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം റെസ്റ്റോറൻറ്റ് ഫുള്ള് ക്ലോസ് ചെയ്ത് അവരും അവരുടെ ഫാമിലിയെ മാത്രം വെച്ച് നമുക്കൊരു ആദരവ് അവർക്ക് കൊടുക്കണം. എത്ര ആദരിച്ചാലും മതിയാവില്ല. പൊതുസമൂഹത്തിൻ്റെ സ്നേഹവായ്പിന് സൈന്യവും കുടുംബവും നന്ദി അറിയിച്ചു. ദി എൻടയർ 1 ഡബിൾ 2 ദി ആർമി ഫ്രം ദി ആർമി വി ആർ ഓൾ വെരി ഗ്രേറ്റ്ഫുൾ. ഇറ്റ്സ് നൈസ് വെൻ സിവിലിയൻസ് യു നോ റെക്കഗ്നൈസ് ദി എഫേർട്സ് ഓഫ് ദി ആർമി പേഴ്സണൽ. ദേ ഫീൽ വെരി ഹംബിൾഡ് ആൻഡ് ഹാപ്പി ദാറ്റ് യു നോ സംബഡി ഈസ് സീയിങ് ദി എഫേർട്സ് ഓഫ് ദ ബോയ്സ് ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് മോട്ടിവേഷൻ ഇൻഡീഡ്. You know, the boys, when they come back here, they were saying, you know, they feel like heroes. And I'm very happy that, you know, I mean, really thankful to Adam. Lovely biryani. ചുവരൽമലയിലെ ദൗത്യം ഓർമ്മകളിൽ നിന്നും ആയില്ലെന്ന് സേനാംഗങ്ങൾ പറയുന്നു. രാവിലെയാണ് അതിൻ്റെ വിവരം കിട്ടുന്നത്. വിവരം കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മെസ്സേജ് കിട്ടിയതിലും വിധേയമായ ഒരു അവസ്ഥയാണ് അവിടെ. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് അപ്പുറത്ത് കടക്കാൻ, അതായത് പുഴേൻ്റെ അക്കരെയാണ് അധിക പേരും കുടുങ്ങി കിടക്കുന്നത്. അതുപോലെ ഡെഡ് ബോഡി, അതുപോലെ ക്യാഷ്വാലിറ്റി ആയവർ, അതുപോലെ ഈ വയസ്സായ ആൾക്കാർ, അവരെല്ലാം അപ്പുറത്താണുള്ളത്. അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തെ കടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ, DCP എന്നിവരും സ്നേഹവിരുന്നിൽ സംബന്ധിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.